സി ന്യൂസ് ലൈവ് നുറുങ്ങ് ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നിഷ്ക്രിയത്വം നമ്മെ സംബന്ധിച്ച് ഒരു രക്ഷപ്പെടലാണ്, ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. വഴിയിൽ ഒരു അപകടം കണ്ടാൽ നോക്കി നിൽക്കാൻ ഒരുപാട് പേരുണ്ടാകും, പക്ഷേ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഇടപെട്ടാൽ എല്ലാം തലയിലാകും എന്ന സ്വാർത്ഥ ചിന്തയാണ് നമ്മെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. ചിലപ്പോൾ ആ ഇടപെടൽ മൂലം രക്ഷപ്പെടുന്നത് ഒരു ജീവനായിരിക്കാം. ദ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ, ജീവിതവും മരണവും ഒറ്റ ഫ്രെയിമിൽ. 1993 പുലിറ്റ്സർ അവാർഡ് നേടിയ ചിത്രം. ആഭ്യന്തര യുദ്ധം മൂലം നരകയാതന അനുഭവിച്ചിരുന്ന സുഡാനിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ എന്ന യു എൻ പദ്ധതിയുടെ ദൗത്യം. സുഡാനിലെ ദയനീയാവസ്ഥ ലോകത്തിന്റെ മുന്നിൽ എത്തിക്കാൻ ഫോട്ടോ ജേർണലിസ്റ്റുകളെയും ക്ഷണിച്ചിരുന്നു. അക്കൂട്ടത്തിൽ എത്തിയതായിരുന്നു കെവിൻ കാർട്ടർ എന്ന സൗത്ത് ആഫ്രിക്കൻ ഫോട്ടോഗ്രാഫർ. ഒരു ദിവസം തന്റെ ജോലി പൂർത്തിയാക്കി മടങ്ങുമ്പോൾ കെവിൻ വഴിയിലൊരു കരച്ചിൽ കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയ കെവിൻ കണ്ടത് കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു. കൊടും വെയിലത്ത് നഗ്നയായി ഊനിക്കൂടി ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങാൻ ശ്രമിക്കുന്ന അർത്ഥപ്രാണയായ ഒരു ബാലിക. പൊടുന്നനെ ഒരു ശവം തീനി കഴുകൻ അവിടേക്ക് പറന്നിറങ്ങി. കഴുകന്റെ ലക്ഷ്യം കുട്ടിയായിരുന്നു. പെട്ടെന്ന് കെവിനിലെ ഫോട്ടോഗ്രാഫർ ഉണർന്നു. ജീവൻ നിലനിർത്താനും ജീവൻ തട്ടിയെടുക്കാനുമുള്ള ശ്രമം ഒറ്റ ക്ലിക്കിൽ. പ്രാണന് വേണ്ടി അവസാന ശ്രമം നടത്തുന്ന കുഞ്ഞിനു മുന്നിൽ പ്രാണൻ നിലയ്ക്കാൻ കാത്തു നിൽക്കുന്ന കഴുകൻ. കഴുകൻ ചിറക് വിരിക്കുന്ന ചിത്രത്തിന് കാത്തിരുന്നെങ്കിലും മടക്കയാത്രയ്ക്ക് സമയമായതിനാൽ കെവിൻ കണ്ട കാഴ്ച ക്യാമറയിൽ പകർത്തി യാത്രയായി. കെവിൻ താൻ പകർത്തിയ അപൂർവ ചിത്രം ന്യൂയോർക്ക് ടൈംസിലേക്ക് അയച്ചു കൊടുത്തു. വളരെ പെട്ടെന്ന് തന്നെ ലോകവ്യാപകമായി ചിത്രം പ്രചരിച്ചു. ഒരു പത്രപ്രവർത്തകന് കിട്ടാവുന്ന പരമോന്നത പുരസ്കാരം പുലിറ്റ്സർ അവാർഡ് കെവിനെ തേടിയെത്തി. പക്ഷേ ഫോട്ടോഗ്രാഫറുടെ ധാർമ്മികത വ്യാപകമായി ചോദ്യം ചെയ്യപ്പെട്ടു. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് മുന്നിൽ കെവിൻ പതറി. അവിടെ രണ്ട് കഴുകന്മാരുണ്ടായിരുന്നു. ദ സെക്കൻഡ് വൺ വിത്ത് എ ക്യാമറ എന്ന പരാമർശം കെവിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. കുറ്റബോധത്തിൽ നീറിപ്പുകഞ്ഞ കെവിൻ കടുത്ത വിഷാദ രോഗത്തിനടിമയായി. ഒടുവിൽ സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി. മനഃപൂർവമായ നിഷ്ക്രിയത്വം ആത്മവഞ്ചനയാണ്, കുറ്റകരമായ അനാസ്ഥയാണ്, സമൂഹത്തോടുള്ള ക്രൂരതയാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നത് തെറ്റായി നമുക്ക് പലപ്പോഴും തോന്നാറില്ല. ഒരുപക്ഷെ കെവിൻ ആ കുഞ്ഞിനെ ക്യാമ്പിൽ എത്തിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേനെ, ഈ ഇരട്ട ദുരന്തം ഒഴിവായേനെ. ഇംപെർഫെക്റ്റ് ആക്ഷൻ ഇസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ് ഇനാക്ഷൻ. ഇനാക്ടിവിറ്റി ഇസ് നോട്ട് എ സൊല്യൂഷൻ, ബട്ട് ഇറ്റ് ഈസ് എ പ്രോബ്ലം ടു ബി സോൾവ്. സി ന്യൂസ് ലൈവിന് വേണ്ടി ഞാൻ ലൈല ജാസ്മിൻ.